ഹലോ, ഹായ്, നമസ്കാരം. ഫോട്ടോഗ്രാഫി മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അതേപോലെ ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സിനിമാറ്റോഗ്രാഫി, DSLR സിനിമാറ്റോഗ്രാഫി റിലേറ്റഡ് ആയിട്ടുള്ള വേറൊരു ടോപ്പിക്കാണ്. അതായത് സിനിമ ലെൻസുകളും ഫോട്ടോഗ്രാഫി ലെൻസുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്. നമ്മൾ DSLR സിനിമാറ്റോഗ്രാഫിയിൽ കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ലെൻസുകളായിരിക്കും. എന്നാൽ സിനിമാറ്റോഗ്രാഫി ചെയ്യാൻ അതിൻ്റേതായ ലെൻസുകളുണ്ട്. അപ്പോൾ എന്താണ് സിനിമാ ലെൻസും ഫോട്ടോഗ്രാഫി ലെൻസുകളും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. ആദ്യമായിട്ടുള്ള വ്യത്യാസം, സിനിമാ ലെൻസുകൾ വലിയ ലെൻസുകളാണ്, അത് ഫിസിക്കലി സൈസ് കൂടുതലുള്ള ലെൻസുകളാണ്. അതേസമയത്ത് നമ്മുടെ ഫോട്ടോഗ്രാഫി ലെൻസുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെറിയ ലെൻസുകളാണ്. ഇത് ആദ്യത്തെ ഒരു ഫിസിക്കലി ഉള്ള ഒരു ഡിഫറൻസ്. രണ്ടാമത്തെ ഒരു ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിനിമാ ലെൻസുകളിൽ അപ്പർച്ചർ കൺട്രോൾ മാനുവലായിട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പർച്ചർ കൺട്രോൾ ഫോട്ടോഗ്രാഫി ലെൻസുകളിൽ ഇലക്ട്രോണിക് ആയിട്ടാണ് കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമുക്ക് ഒരു മെനു ഡയൽ തിരിച്ചിട്ട് മാത്രമേ ഫോട്ടോഗ്രാഫി ലെൻസുകളുടെ അപ്പർച്ചർ കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ വരുന്ന ലെൻസുകളാണ് ഞാൻ ഉദ്ദേശിച്ചത്. പഴയകാലത്ത് മാനുവൽ ലെൻസുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സിനിമ ലെൻസുകളിൽ അപ്പർച്ചർ കൺട്രോൾ മാനുവലാണ്. അതായത് ഇതിൻ്റെ ലെൻസിൻ്റെ റിങ് രണ്ട് റിങ്ങുകളുണ്ടാവും. ഒന്ന് അപ്പർച്ചർ കൺട്രോൾ ചെയ്യാനും മറ്റൊന്ന് ഫോക്കസ് കൺട്രോൾ ചെയ്യാനും. പ്രൈം ലെൻസുകളിൽ, സൂം ലെൻസുകളിലാണെങ്കിൽ മൂന്നെണ്ണം ഉണ്ടാവും, അപ്പർച്ചർ, സൂം, അതേപോലെ അതിൻ്റെ ഫോക്കസ് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. മറ്റൊരു ഡിഫറൻസ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെൻസ് ബ്രീത്തിങ് എന്ന് പറയുന്ന ഒരു പ്രോബ്ലം ഉണ്ട്. അതായത് നമ്മുടെ ക്യാമറ, അതായത് ഫോട്ടോഗ്രാഫിക് ലെൻസുകൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഇപ്പം ഒരു സബ്ജക്റ്റിൽ ഫോക്കസ് ചെയ്തു. ആ ഫോക്കസ് രണ്ട് സബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, ഒരെണ്ണം ഫ്രണ്ടിലും ഒന്ന് ബാക്കിലുമായിട്ട്. നിങ്ങൾ ഫ്രെയിം രണ്ട് സബ്ജക്റ്റും ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ ഫ്രെയിം കമ്പോസ് ചെയ്തു. എന്നിട്ട് നിങ്ങൾ ബാക്കിലുള്ള സബ്ജക്റ്റിന് ഫോക്കസ് ചെയ്തു. ഇനി ആ ഫോക്കസ് നിങ്ങൾ പതുക്കെ ഷിഫ്റ്റ് ചെയ്തിട്ട് മുന്നിലുള്ള സബ്ജക്റ്റിലേക്ക് കൊണ്ടുവരുമ്പോൾ ബാക്കിലുള്ള സബ്ജക്റ്റ് അല്ലെങ്കിൽ ആ മൊത്തത്തിൽ ഫ്രെയിമിങ്ങിന് ഒരു സൂമിന്നോ സൂം ഔട്ടോ ഒക്കെയുള്ള ഒരു 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 പ്രത്യേക ഒരു ഒരു ചലനം ഉണ്ടാവും ആ ഫ്രെയിമിന്. അത് ഫോട്ടോഗ്രാഫിക് ലെൻസുകളുടെ ഒരു പ്രശ്നമാണ്. കാരണം ഫോട്ടോഗ്രാഫിക് ലെൻസുകൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് ഒരു ഫ്രെയിമിന് മാത്രം ഉദ്ദേശിച്ചാണ് അതങ്ങനെ ചെയ്തിരിക്കുന്നത്. കാരണം നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിലുള്ള സബ്ജക്റ്റിനാണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ആ സബ്ജക്റ്റിൽ ഫ്രെയിം സെറ്റായി കഴിഞ്ഞാൽ അവിടെ ഫോട്ടോ എടുത്തു, അതിൻ്റെ ജോലി കഴിഞ്ഞു. അതേസമയത്ത് അത് ഉപയോഗിച്ച് നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ഇതിന് ലെൻസ് ബ്രീത്തിങ് എന്ന് പറയുന്ന ഈ ഒരു പ്രശ്നം വരും. അതായത് നിങ്ങൾ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഫ്രെയിമിൽ സൂം ഈവൻ പ്രൈം ലെൻസ് ആയിക്കഴിഞ്ഞാലും നിങ്ങൾ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒരു സബ്ജക്റ്റിൽ നിന്ന് മറ്റൊരു സബ്ജക്റ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഫ്രെയിമിൻ്റെ സൂം റേഷ്യോ മാറിപ്പോകും. അതായത് ഒന്നിൽ സൂം സബ്ജക്റ്റ് ആ ഫ്രെയിം ഒന്ന് സൂം ഇൻ ആവുന്നത് പോലെയുള്ള ഒരു ചെറിയൊരു ഫീൽ ഉണ്ടാവും. ഒരു ആ ഫ്രെയിമിന് മൊത്തത്തിലൊരു ചലനം ഉണ്ടാവും. അപ്പോൾ ആ മൂവിയുടെ അല്ലെങ്കിൽ ആ ഒരു വീഡിയോയുടെ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന വീഡിയോയുടെ ബ്യൂട്ടി മൊത്തം അതോടുകൂടി പോയി കിട്ടും. അപ്പോൾ ഫോക്കസ് ഷിഫ്റ്റിങ്ങിൽ ഈ ഫോക്കസ് സോറി ലെൻസ് ബ്രീത്തിങ് എന്നുള്ള ഈ ഒരു പ്രശ്നം, അതെന്താണെന്ന് മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുന്നു. അതായത് ഫോക്കസ് ഒരു സബ്ജക്റ്റ് നിന്ന് മറ്റൊന്നിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഫിക്സ് ചെയ്ത ഫ്രെയിം തന്നെ അതിലൊരു ചലനം ഉണ്ടാവും. അതായത് ഒന്ന് സൂം ചെയ്ത പോലെ ഒരു ഒരു എഫക്റ്റ് വരും. ഫ്രണ്ട് ഒന്ന് ബാക്കോട്ട് വരുമ്പോൾ സൂം അതേപോലെ മാറും, സൂം ചെയ്തതുപോലെ സൂം ചെയ്യുന്നത് പോലെയുള്ള ഒരു ഫീലിംഗ്. അത് നിങ്ങൾ അതേസമയത്ത് ഫോക്കസ് മാത്രമാണ് ഷിഫ്റ്റ് ചെയ്യുന്നത്, പക്ഷേ സൂം ചെയ്തതുപോലെയുള്ള ഒരു എഫക്റ്റ് അവിടെ വരും, ചെറിയൊരു സൂമിങ് എഫക്റ്റ് വരും. അതാണ് ലെൻസ് ബ്രീത്തിങ്. പിന്നെ ഉള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ, സിനിമ ലെൻസുകളിൽ സൂം ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ആ ഉപയോഗിക്കുന്ന ലെൻസുകളിൽ ഇപ്പം നിങ്ങൾ ഒരു സബ്ജക്റ്റിൽ ഫോക്കസ് സെറ്റ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ അവിടെ നിന്ന് സൂം മാറ്റിയിട്ട് അതിനെ ആ ഫ്രെയിം ഒന്ന് വൈഡ് ആക്കുകയാണെങ്കിൽ ആ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച ഫോക്കസ് മാറില്ല, അത് അവിടെ തന്നെ ഉണ്ടാവും, ഷാർപ്പായിരിക്കും. നിങ്ങൾ ലെൻസ് വൈഡാക്കി സൂം ചെയ്തിട്ട് ക്ലോസപ്പ് ആക്കുമ്പോഴും എവിടെയാണോ നിങ്ങൾ ഫോക്കസ് സെറ്റ് ചെയ്തിരുന്നത് ആ സബ്ജക്റ്റിൽ തന്നെ ഫോക്കസ് ഉണ്ടാവും. അതേസമയത്ത് സിനിമ ഫോട്ടോഗ്രാഫിക് ലെൻസുകൾ നിങ്ങൾ സൂം മാറ്റുന്നതിനനുസരിച്ച് അതിൻ്റെ ഫോക്കസ് മാറി മാറി പോയിക്കൊണ്ടിരിക്കും. നിങ്ങൾ വീണ്ടും റീഫോക്കസ് ചെയ്യേണ്ടി വരും ഓരോ ഇപ്പം ഈ എന്നെ ഈ കാണുന്ന ഇതിൽ നിങ്ങൾ ഈ ഒരു ഫ്രെയിം എന്ന് മാറിയിട്ട് കുറച്ചുകൂടെ എന്നെ വൈഡാക്കി കാണുമ്പോൾ ഞാൻ ആദ്യം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോക്കസ് കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ വീണ്ടും അവിടെ ഫോക്കസ് റിങ് തിരിച്ചിട്ട് നിങ്ങൾ റീ ഫോക്കസ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്കത് ഒരു ഒറ്റ ഒരു റിങ് തിരിച്ചിട്ട് നിങ്ങളുടെ ഫ്രെയിമിൻ്റെ കമ്പോസിഷൻ മാറ്റാൻ പറ്റില്ല. കാരണം നിങ്ങളിപ്പോൾ ഒരാൾ ഇങ്ങനെ സംസാരിക്കുന്നു, നിങ്ങൾക്ക് സൂം ഔട്ട് ചെയ്തിട്ട് ഇവിടെ നിൽക്കുന്ന രണ്ടാമത്തെ ആളെയും കൂടെ ആ ഫ്രെയിമിൽ ഉൾപ്പെടുത്തണമെങ്കിൽ, സാധാരണ സിനിമകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അങ്ങനെയുള്ള സീൻ, ഒരു ഒരാൾ ഒരു നായകൻ സംസാരിക്കുന്നതാണെങ്കിൽ പെട്ടെന്ന് അതിനെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൾക്കാരെ
നമ്മുടെ ഹീറോയെ എടുത്തു കാണിക്കാൻ വേണ്ടി പെട്ടെന്ന് അങ്ങനെ ഒരു സീൻ കണ്ടിട്ടുണ്ടാകും. സൂം ഔട്ട് ചെയ്യുമ്പോൾ ഇയാൾ തന്നെയായിരിക്കും ഫോക്കസിൽ, പക്ഷേ ഫ്രെയിം വൈഡായിട്ട് മറ്റേയാളും കൂടി ആ ഫ്രെയിമിലേക്ക് വരുന്നൊരു സിറ്റുവേഷൻ. പക്ഷേ നമ്മുടെ ഫോട്ടോഗ്രാഫി ലെൻസ് ഉപയോഗിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫോക്കസ് കംപ്ലീറ്റ്ലി മാറിപ്പോകും. അടുത്ത ഒരു പ്രശ്നമാണ് നമ്മുടെ ക്യാമറ ലെൻസ്, അതായത് ഫോട്ടോഗ്രാഫിക് ലെൻസുകളിലെ റിങ്ങുകളുണ്ടല്ലോ നമ്മൾ തിരിക്കുന്ന, ഫോക്കസ് ആയാലും സൂം ആയാലും, അത് വളരെ ചെറിയ ദൂരം മാത്രമേ തിരിക്കാനുള്ളൂ. നമുക്ക് കുറച്ച് തിരിക്കുമ്പോൾ തന്നെ അതിൻ്റെ ഫോക്കസ് ഒരുപാട് മാറിപ്പോകും, അതായത് ഫാസ്റ്റ് ജമ്പിങ് ആയിപ്പോകും. ഇവിടെ നിന്ന് നമ്മൾക്ക് ഈ ഒരു ഇവിടെ ഫോക്കസ് ചെയ്ത് പതുക്കെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫോട്ടോഗ്രാഫിക് ലെൻസ് ഉപയോഗിച്ചിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. അതിനനുസരിച്ചുള്ള ഫോക്കസ് പുള്ളറും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അതേസമയത്ത് സിനിമ ലെൻസുകളുടെ ഫോക്കസ് റിങ് എന്ന് പറഞ്ഞാൽ അതൊരു ഫുൾ റൗണ്ട് തിരിച്ചാലും അതിൻ്റെ ഫോക്കസ് ഒരു എൻഡിൽ നിന്ന് മറ്റെൻഡിലേക്ക് എടുത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വളരെ സ്മൂത്തായിട്ട് ഇവിടെ നിന്ന് ഫോക്കസ് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സ്മൂത്തായിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഫോട്ടോഗ്രാഫിക് ലെൻസുകൾ ഉപയോഗിച്ചിട്ട് അങ്ങനെ സ്മൂത്തായിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ നല്ലപോലെ വർക്ക് ചെയ്ത് പരിചയമുള്ളവർ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഫോട്ടോഗ്രാഫിക് ലെൻസ് ഉപയോഗിച്ചിട്ട് വളരെ മില്ലിമീറ്റർ അനങ്ങുമ്പോൾ തന്നെ നിങ്ങളുടെ ഫോക്കസ്, ഫോട്ടോഗ്രാഫിക് ലെൻസിൻ്റെ ഫോക്കസ് മാറിപ്പോകും. അടുത്ത ഒരു പ്രോബ്ലമാണ് നമ്മുടെ ഫോട്ടോഗ്രാഫിക് ലെൻസുകളുടെ റിങ് കുറച്ച് ടൈറ്റാണ്. ശ്രദ്ധിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഫോക്കസ് അല്ലെങ്കിൽ സൂം നിങ്ങൾ തിരിക്കുമ്പോൾ അതൊരു ഒരു ടൈറ്റാണത്. അതേസമയത്ത് സിനിമ ലെൻസുകളുടെ റിങ്ങുകൾ വളരെ സ്മൂത്താണ്, അതായത് അതിൽ കൈവച്ച് തിരിക്കുമ്പോൾ ആ ക്യാമറ ബോഡിയിൽ പോലും അറിയാത്തത്രയും സ്മൂത്തായിട്ട് അത് തിരിഞ്ഞു വരും. അപ്പോൾ ഡി ഒ പി അല്ലെങ്കിൽ ക്യാമറമാന് അത് വളരെ ക്രിയേറ്റീവായിട്ട് ഷോട്ടുകൾ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളാണ് ആ ലെൻസുകൾ. ഫൈനൽ ഒരു ഇഷ്യൂ, സിനിമാറ്റിക് ലെൻസുകൾ വളരെയധികം എക്സ്പെൻസീവാണ്. അതേസമയത്ത് ഫോട്ടോഗ്രാഫിക് ലെൻസുകൾ അതിനെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ വളരെ ചീപ്പാണ്. ഇതാണ് സിനിമാറ്റിക് ലെൻസുകളും നമ്മുടെ ഫോട്ടോഗ്രാഫിക് ലെൻസുകളും തമ്മിലുള്ള വ്യത്യാസം. ഇപ്പോൾ ഫോട്ടോഗ്രാഫിക് ലെൻസുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ആൾക്കാർ ഷോർട്ട് മൂവീസും പല കാര്യങ്ങളും ഇൻ്റർവ്യൂസും ഒക്കെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. അതൊക്കെ എന്താ പറയുക, കുറേയധികം കോംപ്രമൈസ് അല്ലെങ്കിൽ അവർ കുറേയധികം എഫേർട്ട് എടുത്തിട്ടാണ് അത്രയും നല്ല റിസൾട്ടുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസ് കൊണ്ടാണ് അത്രയും നല്ല റിസൾട്ട് കിട്ടുന്നത്. അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഏത് കാര്യവും നമ്മൾക്ക് നമ്മുടെ കൈകൾക്ക് വഴങ്ങി കിട്ടും. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, പ്രൊമോട്ട് ചെയ്യുക, ഇവിടെ ലൈക്ക് ചെയ്യുക. നമ്മുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പുകളുണ്ട്, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക, ആക്റ്റീവ് ഡിസ്കഷൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. താങ്ക് യു വെരി മച്ച്. വീണ്ടും കാണാം.